കുളത്തൂർ വാർത്തയിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് പ്രശസ്ത വാർദ്ധക്യ രോഗ വിദഗ്ധ ഡോക്ടർ ആസിഫ നസറാണ്. പീഡിയാട്രിക് ഗൈനക്കോളജി പോലെ എല്ലാവർക്കും പരിചിതമായ ഒരു വിഭാഗമല്ല ജെറിയാട്രിക്സ്. ഡോക്ടറുടെ സേവനം ഓണപ്പുഴ ഫാമിലി ഹെൽത്ത് കെയർ ക്ലിനിക്കിൽ ലഭ്യമാണ്. ജെറിയാട്രിക്സിനെ കുറിച്ചും അതിന്റെ ചികിത്സാ രീതികളെ കുറിച്ചും ഡോക്ടർ ഇന്ന് നമ്മളോട് സംസാരിക്കുന്നു. വെൽക്കം ഡോക്ടർ. എന്താണ് ജെറിയാട്രിക്സ് വിഭാഗം എന്ന് പറയുന്നത്? ജെറിയാട്രിക്സ് എന്ന് പറയുന്നത് വയോജന പരിചരണ വിഭാഗം എന്ന് പറയും. എന്ന് പറഞ്ഞാൽ നമ്മുടെ മുതിർന്നവരെ, പ്രായമായവരെ നോക്കുന്ന വിഭാഗത്തിനാണ് ജെറിയാട്രിക്സ് എന്ന് പറയുക. ഏത് പ്രായം മുതലുള്ളവർക്ക് ഡോക്ടറെ സമീപിക്കാൻ കഴിയും? വയോജനം അല്ലെങ്കിൽ പ്രായമുള്ളവരെ നമ്മൾ ഉദ്ദേശിക്കുന്നത് 60 വയസ്സിന് മേലെയുള്ളവരാണ്. അപ്പോൾ അവർക്കായിട്ടുള്ള പ്രത്യേക ഒരു വിഭാഗമുണ്ട്, അതാണ് ജെറിയാട്രിക്സ്. എന്തുകൊണ്ടാണ് ആ ഒരു വിഭാഗത്തിന് മാത്രം കൂടുതൽ ഒരു സ്പെഷ്യൽ കെയർ കൊടുക്കേണ്ട ആവശ്യകത എന്താണ്? അപ്പോൾ നമുക്കറിയാം, കുട്ടികളിനെ നോക്കാൻ വേണ്ടി നമുക്കൊരു പീഡിയാട്രിക്സ് അല്ലെങ്കിൽ ശിശു വിഭാഗം എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ വയോധികർക്കും ജെറിയാട്രിക്സ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് ഉത്തമം. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, ചെറുപ്പക്കാരിൽ നിന്ന് പ്രായമുള്ളവരിൽ രോഗം വരുന്നതും രോഗം ഉണ്ടാവുന്ന രീതിയിൽ വ്യത്യാസം ഉണ്ടാവാനും, അതുപോലെ ഓരോരോ മരുന്നുകളിലോട് അവർ പ്രതികരിക്കുന്നതും വ്യത്യാസം ഉണ്ടാവാനും, അത് കൂടുതലായിട്ട് ശ്രദ്ധിക്കാൻ പറ്റുന്നത് ജീരിയാട്രിക് ഡോക്ടറാണ്. അപ്പോൾ ഏത് മെഡിസിനാണ് അവർക്ക് വേണ്ടത്? ധാരാളം മെഡിസിൻസ് ഉണ്ട്, കഴിക്കാറുണ്ട് ഓരോരോ അസുഖങ്ങൾക്ക്. അതിൽ ഏറ്റവും ഉത്തമം അല്ലെങ്കിൽ ഉചിതമായ ഡോസ് അതൊക്കെ ഒന്ന് അവരെ നോക്കി പറഞ്ഞു കൊടുക്കാൻ ജീരിയാട്രിഷ്യന് പറ്റാറുണ്ട്. വാർദ്ധക്യ സമയത്ത് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, രോഗങ്ങളെയൊക്കെ നിസ്സാരമായി എടുക്കാതെ കുട്ടികളെ പോലെ തന്നെ നമ്മളെ വയോജനങ്ങളെയും ശ്രദ്ധിക്കാനും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാനും ഇപ്പോൾ ജെറിയാട്രിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിഭാഗം ഉണ്ടെന്നാണ് ഡോക്ടർ നമ്മളോട് പറഞ്ഞത്. ഈ കാലഘട്ടത്തിൽ നമ്മുടെ രക്ഷിതാക്കളെ, നമ്മുടെ ജോലി തിരക്ക് മൂലം നമ്മളെ രക്ഷിതാക്കളെ നല്ലപോലെ ശ്രദ്ധിക്കാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അവരോടൊക്കെ ഡോക്ടർക്ക് എന്താണ് പറയാനുള്ളത്? എങ്ങനെയാണ് അവരെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുക? ഇപ്പോഴത്തെ കാലത്ത് ഒരു വീട്ടിൽ ഭാര്യയും ഭർത്താവും ജോലിക്ക് പോകുന്നതുകൊണ്ട് അവരുടെ മാതാപിതാക്കളെ അവർ ശരിക്കും ശ്രദ്ധിക്കാനോ നോക്കാനോ പറ്റാറില്ല. അതുകൂടാതെ മാതാപിതാക്കളും അവരുടെ മക്കളെ അത്ര ബുദ്ധിമുട്ടിപ്പിക്കാതിരിക്കാൻ വേണ്ടി ചെറിയ അസുഖങ്ങളായാൽ പോലും അത് വല്ലാതെ അവരെ മക്കളെ അലട്ടാതിരിക്കാൻ വേണ്ടി അത് കഴിഞ്ഞത്ര അവരെ പുറത്തോട്ടും പറയാറില്ല. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് അവരൊരു ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുക. എന്താണ് ഇപ്പം വാർദ്ധക്യം, നല്ലൊരു വാർദ്ധക്യത്തിന് വേണ്ടി നമുക്ക് ശ്രമിക്കാം, ആരോഗ്യമായിട്ടിരിക്കാൻ വേണ്ടി. അപ്പോൾ ജീവിതശൈലി രോഗങ്ങൾ അത്ര മൂർക്കാതെയും ഭയങ്കര ഓരോരോ കോംപ്ലിക്കേഷനിലോട്ട് ചാടാതിരിക്കാൻ വേണ്ടി, അത് ഒരു കൺട്രോൾ ലെവലായിട്ട് പോകാൻ വേണ്ടി ഇടയ്ക്ക് ഡോക്ടറിനെ കാണിക്കുക. അതുകൂടാതെ നമ്മുടെ ഭക്ഷണ രീതികളും വ്യായാമം എങ്ങനെയൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും, പ്രായമാകുമ്പോൾ ഏത് എങ്ങനെയൊക്കെ അത് മുന്നോട്ട് കൊണ്ടുപോകാം, അതിനുള്ളൊരു സഹായം തേടുക. നമ്മൾ പ്രായമാകുമ്പോൾ രോഗങ്ങൾ വന്നും പോയിക്കൊണ്ടിരിക്കും. ചില രോഗങ്ങൾക്ക് നമുക്ക് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി അത്യാവശ്യം വരാറുണ്ട്. ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻ്റ് എടുത്താലും ചിലപ്പം രോഗം മൂർത്താൽ വെന്റിലേറ്റർ സപ്പോർട്ട് കൂടുതൽ ആവശ്യം വരാറുണ്ട് പ്രായമുള്ളവരിൽ. പക്ഷേ അത് അത്ര അത്യാവശ്യമാണോ ഇല്ലേന്ന് നമുക്ക് ആ നേരത്ത് തീരുമാനിക്കാൻ പറ്റാറില്ല. ഓരോരോ പ്രായമുള്ളവരുടെ ഫങ്ഷണൽ സ്റ്റാറ്റസ് അസസ് ചെയ്തിട്ടാണ് നമ്മൾ അവർക്ക് വെന്റിലേറ്റർ സപ്പോർട്ടിന് ആവശ്യമുണ്ടാവാറുണ്ടോ വേണ്ടതെന്ന് പറയുന്നത്. അത് നേരത്തെ തന്നെ നമുക്ക് ഒന്നെങ്കിൽ ആ പ്രായമുള്ളവരായിട്ടോ അല്ലെങ്കിൽ അവരെ നോക്കുന്ന മക്കളായിട്ടോ സംസാരിക്കേണ്ട ആവശ്യം വരാറുണ്ട്. ഒരു നേരത്തെ തന്നെ ഒരു തീരുമാനത്തിലോട്ട് പോകണം. എനിക്ക് രോഗം മൂർപ്പിച്ചാൽ, എനിക്ക് എപ്പോഴെങ്കിലും വെന്റിലേറ്റർ സപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അത്യാവശ്യം എനിക്ക് വേണോ, അതിനി വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുമോ ഇല്ലയോ, അങ്ങനത്തെ ഒരു തീരുമാനങ്ങൾ ഒരു ജീരിയാട്രിഷ്യനായിട്ട് എടുക്കുന്നതിൽ യാതൊരു വിട്ടുവീഴ്ചയും വേണ്ട. ഈ ഒരു സെക്ഷനിൽ അധികമാർക്കും പരിചയമില്ലാത്ത ജെറിയാട്രിക്സിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. നമ്മളോട് സംസാരിച്ചത് ഡോക്ടർ ആസിഫ നസറാണ്. കൂടുതലായിട്ട് ജെറിയാട്രിക്സിനെ കുറിച്ചും അതിൻ്റെ ചികിത്സാ രീതികളെ കുറിച്ചും ഒക്കെ നമ്മൾ കേട്ടു. ഇനി അടുത്ത ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ വേണ്ടിയിട്ട് അടുത്തൊരു സെക്ഷനിൽ നമുക്ക് കാണാം. താങ്ക് യു ഡോക്ടർ.